morning, dear ones. How are you? I wish that all of you are good. Today, I am going to discuss an interesting story named A Letter to God. Letter to God. Have you thought of sending of a letter to God? Have you ever sending a letter to God? Can you say? Some people may think it foolish, but if you have faith in God, you can talk to Him and quarrel with Him and call with your phone. Here is an innocent farmer who has strong belief in God. He writes a letter to God. When he was in urgent need of money. In this beautiful story, the writer Gregorio Lopez Fuden reveals how an ardent believer in God. All of you listen carefully. Please take your texts. The house, the only one in the old valley, sat on the crest of a low hill. From this height, one could see the river and the field of ripe corn dotted with flowers that always promised a good harvest. ആ വീട് മാത്രമേ കുന്നിൻ മുകളിൽ ഏകാന്തമായ ഒരു വീട് ഉണ്ടായിരുന്നുള്ളൂ. ആ വീട് ആരുടേതാണെന്ന് അറിയാമോ? അത് നമ്മുടെ ലെഞ്ചോയുടെ വീട്. ലെഞ്ചോയുടെ വീടല്ലാതെ മറ്റൊരു വീടും ആ കുന്നിൻ പ്രദേശത്ത് ഇല്ലായിരുന്നു. From this height, one could see the river and the field of ripe corn dotted with flowers that always promised a good harvest. ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കിയാൽ ഒഴുകുന്ന ഒരു നദിയും വിളഞ്ഞ ഒരു ചോളപ്പാടവും അതിലെ ചോളപ്പൂക്കളും മാത്രമേ കാണാൻ സാധിക്കുകയുള്ളായിരുന്നു. ആ ചോളപ്പൂക്കള് നല്ല ഒരു വിളവിനെയാണ് സൂചിപ്പിച്ചിരുന്നത്. എ ഗുഡ് ഹാർവെസ്റ്റ്, നല്ല ഒരു വിളവിനെയാണ്. ദി ഓൺലി തിങ് ദി എർത്ത് നീഡഡ് വാസ് എ ഡൗൺ പോർ ഓർ അറ്റ്ലീസ്റ്റ് ഷവർ. ത്രൂ ഔട്ട് ദി മോർണിംഗ് ലെഞ്ചോ ഹാഡ് ഡൺ നത്തിങ് എൽസ് ബട്ട് ലുക്ക് അറ്റ് ദി സ്കൈ ടുവേർഡ്സ് ദി നോർത്ത് ഈസ്റ്റ്. Now we are really going to get some rain, woman, he said. The only thing the earth needed was a downpour at least shower. അതായത് ഭൂമിക്കപ്പോൾ സാധാരണ ഒരു മഴയോ അല്ലെങ്കിൽ ഒരു ചാറ്റൽ മഴയോ മാത്രമായിരുന്നു ആവശ്യമായിട്ടുണ്ടായിരുന്നത്. Throughout the morning, Lencho had done nothing else. രാവിലെ മുതൽ ലെഞ്ചോയ്ക്ക് ഒന്നും ചെയ്യാനില്ലായിരുന്നു. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ലെഞ്ചോ ഒരു അലസനായിരുന്നു എന്ന്? ബട്ട് ലുക്ക് അറ്റ് ദി സ്കൈ ടുവേർഡ്സ് ദി നോർത്ത് ഈസ്റ്റ്. അത് ലെഞ്ചോ എന്ന കർഷകൻ, ഫാർമർ, അദ്ദേഹം വടക്ക് കിഴക്കോട്ട് നോക്കിയിരിക്കുകയാണ്. നൗ വി ആർ റിയലി ഗോയിങ് ടു ഗെറ്റ് സം റെയിൻ. ആ ഇപ്പോൾ മിക്കവാറും മഴ പെയ്യാൻ പോവുകയാണ് അല്ലയോ? അയാളുടെ ഭാര്യയോട് ചോദിച്ചു. മിക്കവാറും ഇപ്പോൾ മഴ പെയ്യുമായിരിക്കും അല്ലേ സ്ത്രീയെ? ഭാര്യയെ, ഇപ്പോൾ മഴ പെയ്യുമായിരിക്കും. ദി വുമൺ ഹു വാസ് പ്രിപ്പയറിംഗ് സപ്പർ റിപ്ലൈഡ് യെസ് ഗോഡ് വില്ലിംഗ്. ആ അപ്പോൾ ലെഞ്ചോയുടെ ഭാര്യ അത്താഴം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്ത്രീ മറുപടി പറഞ്ഞു, യെസ് ഗോഡ് വില്ലിംഗ്, ദൈവം അനുവദിച്ചാൽ ഇപ്പോൾ മഴ പെയ്യും. ഡ്യൂറിംഗ് ദി മീൽ ബിഗ് ഡ്രോപ്സ് ഓഫ് റെയിൻ ബിഗാൻ ടു ഫോൾ. ആ
ആ സമയത്ത് അതായത് ഒരു അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മഴ ആരംഭിക്കുവാനായിട്ട് തുടങ്ങി. ഹ്യൂജ് മൗണ്ടൻസ് ഓഫ് ക്ലൗഡ്സ് കുഡ് ബി സീൻ അപ്രോച്ചിങ്. ആ വലിയ മേഘങ്ങൾ ആ കുന്നിന്റെ മുകളിൽ പ്രത്യക്ഷപ്പെടുകയുണ്ടായി. ദി എയർ വാസ് ഫ്രഷ് ആൻഡ് സ്വീറ്റ്. അപ്പോൾ അന്തരീക്ഷം വളരെ സുഖകരമായ ഒരു നല്ല ഒരു അന്തരീക്ഷമാണ് അവിടെ കാണപ്പെട്ടത്. Lencho went out to have the pleasure of feeling the rain on his body. ലെഞ്ചോയ്ക്ക് ആ സുഖദായകമായ മഴയുടെ കുളിർ അനുഭവപ്പെടുന്നതിന് വേണ്ടി അദ്ദേഹം മഴയത്തേക്ക് ഇറങ്ങി. These soaring raindrops falling from the sky. ഇതെന്താണ്, ആകാശത്തു നിന്ന് മഴത്തുള്ളികളോ? എന്ത്? They are like new coins. അല്ല, മഴത്തുള്ളികളല്ല, ഇത് പുതിയ നാണയങ്ങളാണ്, കോയിൻസ്, നാണയങ്ങളാണ്. ദി ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ്. വലിയ തുള്ളികളൊക്കെ പത്തിന്റെ നാണയങ്ങളാണ്. ടെൻസ്, ദി ബിഗ് ഡ്രോപ്സ് ആർ ടെൻസ് ആൻഡ് ദി ലിറ്റിൽ അതേഴ്സ് ആർ ഫൈവ്. ചെറിയ മഴത്തുള്ളികളൊക്കെ അഞ്ചിന്റെ നാണയങ്ങൾ. A night of sorrow, ദുഃഖഭരിതമായ രാത്രി. He looked at the field of ripe corn with its flowers trapped in a curtain of rain. But suddenly a strong wind began to blow, very large hailstones began to fall. ലെഞ്ചു നോക്കിയപ്പോൾ പാടം മുഴുവൻ മഴത്തുള്ളികൾ കൊണ്ട് മൂടിയിരിക്കുന്നു. But suddenly the strong wind began to blow. പെട്ടെന്ന്, സഡൻലി, ഇമ്മീഡിയറ്റ്ലി, സ്ട്രോങ് വിൻഡ്, ഒരു വലിയ ശക്തമായ കാറ്റ് വീശി. വെരി ലാർജ് ഹെയിൽസ്റ്റോൺസ് ബിഗാൻ ടു ഫോൾ. ലാർജ് ഹെയിൽസ്റ്റോൺസ് എന്ന് പറഞ്ഞ ഹെയിൽസ്റ്റോൺസ്, ആലിപ്പഴം അല്ലെങ്കിൽ വലിയ ഐസ് കഷ്ണങ്ങള് താഴേക്ക് വീഴാൻ തുടങ്ങി. ഇറ്റ്സ് റിയലി ഗെറ്റിംഗ് ബാഡ് നൗ. ഇത് നല്ല ഒരു അവസ്ഥയല്ലല്ലോ, ഇതൊരു ബാഡ്, ഇത് നാശമായി പോയല്ലോ. എക്സ്ക്ലെയിംഡ് ലെഞ്ചോ. ലെഞ്ചോ അതിശയിച്ചു. ഐ ഹോപ്പ് ഇറ്റ് പാസസ് ക്വിക്ലി. ഇത് പെട്ടെന്നങ്ങ് മാറിപ്പോയാൽ മതിയായിരുന്നു. ഇറ്റ് ഡിഡ് നോട്ട് പാസ് ക്വിക്ലി. ഇറ്റ് ഹെയിൽ ഫോർ ആൻ അവർ ഓൺ ദി ഹൗസ്. ഇത് എന്നാൽ അത് പെട്ടെന്ന് മാറിപ്പോയില്ല, അത് ഏകദേശം ഒരു മണിക്കൂറോളം നിലനിന്നു. ദി ഹൗസ്, ദി ഗാർഡൻ, ദി ഹെയിൽസ് hillside, the cornfield and the old valley. അദ്ദേഹത്തിന്റെ, ലെഞ്ചോയുടെ വീടും ഗാർഡനും ആ കുന്നിൻ പ്രദേശവും ചോള വയലുകളും മുഴുവൻ, ആ വാലി മുഴുവൻ, ആ താഴ്വര മുഴുവൻ മഞ്ഞുകൊണ്ട്, ആലിപ്പഴം കൊണ്ട് മൂടി. ദി ഫീൽഡ് വാസ് വൈറ്റ്. ഫീൽഡ് വെള്ള നിറത്തിലായി. ആസ് ഇറ്റ് കവേർഡ് വിത്ത് സാൾട്ട്. അത് ഏകദേശം ഉപ്പ് പോലെ ആണ് കാണപ്പെട്ടത്. മുഴുവൻ കവർ ചെയ്തിരിക്കുന്നു. നോട്ട് എ ലീഫ് റിമൈൻഡ് ഓൺ ദി ട്രീസ്. ഒരില പോലും വൃക്ഷങ്ങളിലും ഒന്നും കാണപ്പെടുന്നില്ല. മരങ്ങളിൽ കാണപ്പെടുന്നില്ല, ചെടികളിൽ കാണപ്പെടുന്നില്ല. ദി കോൺ വാസ് ടോട്ടലി ഡിസ്ട്രോയ്ഡ്. ആ ചോളം വയലുകൾ മൊത്തം നശിച്ചു പോയി. ഡിസ്ട്രോയ് ചെയ്തു, നശിച്ചു പോയി. ദി ഫ്ലവേഴ്സ് ഹാഡ് ഡിസപ്പിയേർഡ് ഫ്രം ദി പ്ലാന്റ്സ്. പൂക്കളെല്ലാം ചെടികളിൽ നിന്ന് അപ്രത്യക്ഷമായി, ഡിസപ്പിയേർഡ്, അപ്രത്യക്ഷമായി, കാണാൻ പറ്റാത്ത വിധത്തിലായി. ലെഞ്ചോ സോൾ വാസ് ഫിൽഡ് വിത്ത് സാഡ്നസ്. ലെഞ്ചോയുടെ മനസ്സ് ദുഃഖഭരിതമായി. ദാറ്റ് നൈറ്റ് വാസ് എ സോറോഫുൾ വൺ. ആ രാത്രി അവന് ദുഃഖകരമായിരുന്നു. ദിസ് ഇയർ വി വിൽ ഹാവ് നോ കോൺ. ഈ വർഷം ഒരു വിളയും കിട്ടത്തില്ല. ദേർസ് നോ വൺ ടു ഹെൽപ്പ് അസ്. എന്നെ സഹായിക്കാൻ ആരുമില്ല. We will go hungry this year. ഈ വർഷം മുഴുവൻ ഞാൻ പട്ടിണി കിടന്നും പട്ടിണി കിടക്കും. But in the hearts of all who lived in that solitary house, there was a single hope, helping help from God. ആ വീട്ടിലുള്ളവരുടെ എല്ലാ മനസ്സിലെ പ്രത്യാശ ദൈവം എന്ന ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നു. All through the night, Lencho thought only of his one hope. ലെഞ്ചോയ്ക്ക് ആ രാത്രിയിൽ കിടന്നുറങ്ങുവാനായിട്ട് കഴിഞ്ഞില്ല. അവൻ ചിന്തിച്ചുകൊണ്ടിരുന്നു, ആകെയുള്ള ഒരു പ്രത്യാശ, വൺ ഹോപ്പ്, ഗോഡ്.